പലപ്പോഴും തന്റെ പരാമർശങ്ങൾ കൊണ്ട് വിവാദത്തിൽ ചെന്നകപ്പെടുന്ന വ്യക്തിത്വത്തിനുടമയാണ് സംവിധായകൻ രഞ്ജിത്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്ന ടാഗ് ലൈൻ പേരിനൊപ്പം ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലല്ല വലിയ രീതിയിൽ തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ അദ്ദേഹം മേധാവിത്വം പ്രകടിപ്പിക്കാറുണ്ട്. ഒരുവിധത്തിൽ കേരള സംസ്ഥാന ചലച്ചിത്ര വിവാദം കെട്ടടങ്ങി വരുമ്പോഴാണ് അടുത്ത പൊല്ലാപ്പുമായി രഞ്ജിത്ത് രംഗത്തെത്തിയിരിക്കുന്നത്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനെ അഭിമുഖം നൽകിയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. സിനിമയുമായി ബന്ധപ്പെട്ട് ഘോരഘോരമായി സംസാരിക്കുന്നതിനിടയിൽ വെച്ച് സംവിധായകൻ ഡോക്ടർ ബിജുവിനെയും നടൻ ഭീമൻ രഘുവിനെയും വലിച്ചിട്ടതാണ് അടുത്ത വിവാദം സൃഷ്ടിച്ചിരിക്കുന്നത്. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിതരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിച്ചു കഴിയുന്നതുവരെ നടൻ ഭീമൻ രഘു എഴുന്നേറ്റ് നിന്ന സംഭവത്തിൽ ഒന്ന് പ്രതികരിച്ചതാണ്. സിനിമാ സെറ്റുകളിൽ സ്ഥിരം തങ്ങളുടെ കളിയാക്കലുകൾക്ക് ഇരയാവാറുള്ള ഒരാളാണ് ഭീമൻ രഘുവെന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തെ മൈൻഡ് ചെയ്യാതിരുന്നതാണ് അദ്ദേഹത്തോടുള്ള ബഹുമാനമെന്നുമാണ് രഞ്ജിത്ത് പറഞ്ഞത്. തൊട്ടു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളായും മറ്റും സംഭവം വിമർശന വിധേയമായെങ്കിലും സംവിധായകൻ ബിജുവിനെതിരെയുള്ള പരാമർശമാണ് ആളിക്കത്തിയത്. ഡോക്ടർ ബിജുവിന്റെ അദൃശ്യജാലകങ്ങൾ എന്ന സിനിമയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചാണ് രഞ്ജിത്ത് രംഗത്തെത്തിയത്. തിയേറ്ററിൽ ആളുകൾ കയറാത്ത സിനിമയെടുക്കുന്ന ഡോക്ടർ ബിജു സ്വന്തം റിലവൻസ് എന്താണെന്ന് ആലോചിക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞത്. പരാമർശം തികച്ചും വ്യക്തിപരമാണെന്ന് മനസ്സിലാക്കിയ ബിജു ഫേസ്ബുക്കിലൂടെ ശക്തമായ മറുപടിയുമായി രംഗത്തെത്തുകയും ചെയ്തു. തിയേറ്ററിൽ ആളെ കൂട്ടുന്നത് മാത്രമാണ് സിനിമ എന്ന താങ്കളുടെ ബോധം തിരുത്താൻ ആളല്ല എന്നും ഒരു അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ചെയർമാനായിരിക്കാൻ എന്തെങ്കിലും യോഗ്യതയോ റെലവൻസോ താങ്കൾക്കുണ്ടോ എന്നുമായിരുന്നു ബിജുവിന്റെ പ്രതികരണം. രഞ്ജിത്തിന്റെ പരാമർശങ്ങൾക്ക് പിന്നാലെ നിരവധി പേർ വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തു. എന്തടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നതെന്നും ഇത്തരം ചിന്താഗതിയുള്ളവർ കേരള ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് ചെയർമാനായിരിക്കാൻ യോഗ്യനല്ലെന്നുമാണ് ഭൂരിഭാഗവും അഭിപ്രായപ്പെട്ടത്. നാനാഭാഗത്തു നിന്നും രഞ്ജിത്തിനെതിരെ വിമർശനങ്ങൾ രൂക്ഷമാകുന്നതിനിടെയാണ് സംവിധായകൻ ഡോക്ടർ ബിജു കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ മെമ്പർ സ്ഥാനം രാജിവെച്ചത്. തൊഴിൽപരമായ കാരണങ്ങളെ തുടർന്നാണ് രാജിയെന്ന് അദ്ദേഹം വിശദീകരണം നൽകിയതെങ്കിലും രഞ്ജിത്തിന്റെ പരാമർശം വ്യക്തിപരമായി ബാധിച്ചതുകൊണ്ടാണ് രാജിയെന്നാണ് ഭൂരിഭാഗവും പറയുന്നത്. അതേസമയം ബിജുവിന്റെ അദൃശ്യജാലകങ്ങൾ എന്ന സിനിമ ഈ വർഷത്തെ IFFK പ്രദർശിപ്പിക്കേണ്ടതില്ലെന്ന ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ തീരുമാനത്തിന് പിന്നിൽ രഞ്ജിത്താണോ എന്നും സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. രാജ്യാന്തര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധ നേടിയതോടെയാണ് അദൃശ്യജാലകൾ എന്ന സിനിമ കാലിഡോസ്കോപ്പ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. സംഭവത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ രഞ്ജിത്തിൽ നിന്നും വിശദീകരണം തേടിയിട്ടുണ്ട്. വ്യക്തിപരമായ പരാമർശങ്ങൾ അദ്ദേഹം ഒഴിവാക്കേണ്ടിയിരുന്നുവെന്നും ഡോക്ടർ ബിജു ഉന്നയിച്ച പ്രശ്നങ്ങളിൽ മന്ത്രി എന്ന നിലയിൽ താൻ ഇടപെട്ടതാണെന്നും അതിൽ പ്രസ്താവന വേണ്ടിയിരുന്നില്ലെന്നുമാണ് മന്ത്രി പറയുന്നത്. എന്തായാലും IFFK പശ്ചാത്തലത്തിലുണ്ടായ വിവാദത്തിൽ രഞ്ജിത്ത് വടി കൊടുത്ത് അടിമേടിക്കുകയായിരുന്നു എന്ന അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ.